കാണൂ പരസ്യരഹിതമായി ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എടിയേ, വാതിൽ തുറക്കടി, എന്താ അകത്ത് ചെയ്യുന്നേ? വാതിൽ തുറക്ക്. അച്ഛമ്മേ, അത് നമ്മൾ കതക് തുറക്കുന്നത് വരെ ഇവിടെ ഇങ്ങനെ മുട്ടിക്കൊണ്ടേയിരിക്കും. വാതിൽ തുറക്കട്ടെ. ഞാൻ തുറക്കാന്നേ. ഞാൻ തുറന്നോളാം. ഞാൻ തുറക്കാടി. എന്റെ ഈശ്വര, ഇതെന്തൊരു ഗതികേടാ വൈദേഹി. കൈ എന്ന് വിട്, വാതില് തുറന്നു കൊടുക്കട്ടെ. നീയല്ലേ എന്റെ കൈ പിടിച്ചിരിക്കുന്നെ. ഞാനായിരുന്നില്ല. പാല്. ഇടി വൈദേഹി. ഡോറ്. 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 ഡോറല്ല, ഡോറ്. ഡോറ്. വൈദേഹി, വാതിൽ തുറക്ക്. തുറക്കല്ലേ. തുറക്കടി, നിന്റെ കാല് പിടിക്കാൻ ഞാൻ. വാതിൽ തുറക്കടി. അവിടെയല്ല, മോള്. എന്നാ പിന്നെ വലിച്ചു. എന്താ ഈ പെണ്ണ് വാതിൽ തുറക്കാത്തെ? അങ്ങനെയല്ലെന്നേ, ഞാൻ തുറക്കാം. കണ്ടു, മാറ. നോക്കി നിൽക്കാതെ അവളോട് വാതിൽ തുറക്കാൻ പറ. അങ്ങനെയല്ല ദേവേട്ടാ, ഞാൻ തുറക്കാം. നീ തുറക്ക്. അങ്ങോട്ട് മാറ്. നന്നായിട്ട് വലേ. ആരാ അവിടെ നിൽക്കുന്നേ? എന്താ മന്ദരേ ഇത്? എന്ത് പറ്റിയടാ ദേവ? എന്താ എന്തു? ഒന്നുമില്ലടാ മോനെ, ഗുഡ് നൈറ്റ്. എന്തൊരു കഷ്ടമായത്, ഇങ്ങനെ ഒരവസ്ഥ ശത്രുക്കൾക്ക് പോലും ഉണ്ടാവരുത്. എന്തായി കാണിക്കുന്നേ? കുട്ടികൾ അവിടെ സന്തോഷമായിട്ട് ഇരിക്കട്ടെന്നേ. ഒന്നുമില്ല, എന്താന്നറിയില്ല എന്തു, എനിക്ക് പെട്ടെന്ന് വല്ലാത്തൊരു തലവേദന. ശ്രേയയുടെ അടുത്ത് ഗുളിക വല്ലതും ഉണ്ടെന്ന് ചോദിക്കാൻ വേണ്ടി. അതിനിപ്പൊ എന്തിനാ നിങ്ങൾ ഈ കുട്ടികളെ വെറുതെ ശല്യം ചെയ്യുന്നേ? ആ മന്ദര എവിടെ നിൽക്ക്, ഗുളിക ഞാൻ കൊണ്ടുതരാം. പിടിക്ക, 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 പിടിക്ക. ഇതൊക്കെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ആ പറയാ, നിക്ക്. ഇതെന്താ ഇന്ദു ഈ കാണിക്കുന്നേ? മന്ദര നിക്ക്, ഞാൻ പറയാം. മന്ദരയ്ക്ക് ഉറക്കം വരുന്നില്ല എന്നല്ലേ പറഞ്ഞേ? അതുകൊണ്ട് ഈ വാതിലിന്റെ ചുവട്ടില് സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കും. എന്തിനാ കുറ്റിയിട്ട് കതക് തുറന്നു കൊടുക്കതേ ബേട്ടാ? അതിന് ഇന്ദു വാതിൽക്കൽ തന്നെ ഉണ്ടല്ലോ. ഇനി വാതിൽ തുറക്കേണ്ട കാര്യം ഉണ്ടാവില്ല മോളെ. തുറക്കണ്ടേ? ഇനി തുറക്കേ വേണ്ട.
ഇന്ന് ഈ ഗുളിക കഴിച്ചു. വേണ്ട, ഇപ്പൊ കുറച്ച് കുറവുള്ള പോലെയുണ്ട്. അത് പറ്റില്ല, ഇത് വാങ്ങി കഴിച്ചു. പിടിക്കേ, വായിലിട്ട് വെള്ളം കുടിക്കേ. ഒരു മിനിറ്റ് കൊണ്ട് തലവേദന മാറും. അതിങ്ങി തന്നേരം ഇവിടെ കിടന്നു, സമാധാനമായിട്ട് കിടന്നു. ഭഗവാനെ, ഇനി വിശേഷങ്ങൾ പറ. പാതിരാത്രിക്ക് എന്ത് വിശേഷം പറയാനാ, കിടന്നു ഉറങ്ങ. കിടന്നോ എന്തു? മന്ദിരയും കിടന്നു. മന്ദിരം വേണേ നോക്കിക്കോ, 9 മാസം കഴിയുമ്പോ നമ്മുടെ വീട്ടിലൊരു കുഞ്ഞുവാവേ ഉണ്ടാവൂ. അത് ശരിയാ. ആ അനാഥപ്പുഴു അകത്ത് എന്താണാവോ ചെയ്യുന്നേ? ഈശ്വര, എന്റെ കൈ കൊണ്ട് തന്നെ ഞാൻ ആ പാലും കൊടുത്തു. അത് കൊടുക്കാതിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഇപ്പൊ രണ്ടെണ്ണോ സ്വർഗത്തിലായിരിക്കും. രാമ, ഒന്നും നടക്കാതെ നോക്കിക്കോണേ. എല്ലാ ഭാരവും ഞാൻ നിന്റെ തലയിൽ ഇറക്കി വയ്ക്കുക. എന്റെ ശ്രേയമോളുടെ കുടുംബം നീ തകർക്കല്ലേ. തലവേദന ഇപ്പൊ മാറിയില്ല, ഇനി സമാധാനമായിട്ട് ഉറങ്ങിക്കോ. ആ ശരി ശരി. പാതിരാത്രിക്ക് ഈ മുറിയിലേക്ക് കടന്നു വരേണ്ട കാര്യം എന്താ? ഇനി ഞാൻ വല്ല സ്വപ്നവും കണ്ടതാണോ? രാത്രി രണ്ടെണ്ണം കൂടെ എന്തൊക്കെയാണോ കാട്ടി കൂട്ടിയത്, ഇവക്ക് എങ്ങനെ ഉറക്കം വരുന്നു? എണീക്ക് 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 എണീക്കടാ, ഡീ എണീക്ക് എണീക്ക് എണീക്കാൻ. ഒട്ടിക്കാളി, അല്ലെങ്കിൽ തന്നെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ. രാത്രി ഉറങ്ങിയിട്ടില്ലെന്നോ? ഒരു കൂസലും ഇല്ലാതെ ഇവിടെ വന്ന് കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങിയിട്ട് ഉറങ്ങിയില്ലെന്ന് പറയുന്നോ? എണീക്കിടി ഇടി, എണീക്കാൻ എണീക്കിടി. അങ്ങോട്ട്. എന്റെ ശ്രേയ, നിനക്ക് എങ്ങനെ ഈ ഉറങ്ങാൻ പറ്റുന്നത്? അതിനൊരു ഭാഗ്യം വേണം അച്ഛമ്മേ. ഭൂകമ്പം വന്നാ പോലും ചിലരൊക്കെ ഇങ്ങനെയാ, നമ്മളെ ശ്രേയച്ചിച്ച പോലെ ഒരു കൂസലും ഇല്ലാതെ കിടന്നുറങ്ങിക്കോളും. നിന്നോട് ആരെങ്കിലും ചോദിച്ചോടാ, ആ വൈദേഹി ഇതുവരെ വന്നില്ലേ? രാത്രി മുഴുവൻ അവള് ദേവന്റെ കൂടെയായിരുന്നു. അവിടെ എന്തൊക്കെ നടന്നോ ആവോ ഈശ്വരനറിയാ. നാശം പിടിച്ച അസത്ത്. എടീ, നീ ഇങ്ങ് വന്നടി. അമ്മേ, ഇപ്പൊ എന്തിനാ അമ്മേ അവള്? എന്തിനാന്നോ, ഇന്നലെ യാഗത്തിനിരുന്നപ്പോ തൊട്ട് ദേവേട്ടൻ എന്റെ ഭർത്താവാ,
എന്നവള് പറഞ്ഞു തുടങ്ങിയിരിക്കുക. രണ്ടെണ്ണം കൊടുത്താലേ അവളുടെ അഹങ്കാരം കുറയും. അച്ഛമ്മേ, ഇപ്പോഴത്തെ സാഹചര്യത്തില് വൈദേശിച്ചിരി കാര്യത്തിൽ ഇടപെടാതിരിക്കണം നല്ലത്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അവളെന്നെ എന്ത് ചെയ്യും? നീ എന്താ എന്നെ പേടിപ്പിക്കുക? അവള് പുലിസിംഹമൊന്നുമല്ലോ പിടിച്ചു വിഴുങ്ങാനായിട്ട്. ഏ, ഞാനൊന്ന് നോക്കട്ടെ, ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ടേ ഉള്ളൂ. എടി, നീ വന്നേ, ഇങ്ങോട്ട് വാടി, വരാൻ ഒന്ന് വേഗം ഇറങ്ങി വാടി, വാ നടക്ക. കൗസല്യാ സുപ്രജ രാമ പൂർവ സന്ധ്യ പ്രവർത്തതി ഉത്തിഷ്ഠ നരസാ തുല കർത്തവ്യം ദൈവമാഹ്നികം. കൗസല്യാ സുപ്രജ രാമ പൂർവ സന്ധ്യ പ്രവർത്തതി ഉത്തിഷ്ഠ നരസാ തുല കർത്തവ്യം ദൈവമാഹ്നികം. ഉത്തിഷ്ഠോത്തിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ ഉത്തിഷ്ഠ കമലാകാന്ത ത്രൈലോക്യം മംഗളം കുരു. ഉത്തിഷ്ഠോത്തിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ ഉത്തിഷ്ഠ കമലാകാന്ത ത്രൈലോക്യം മംഗളം കുരു. മാതഃ സമസ്ത ജഗതാം മധു. ദേ നിക്കുന്നു മൂദേവി, കൊട്ടാരം വീട്ടിലെ മരുമോളുടെ എല്ലാ ഭാവവും അങ്ങ് തികഞ്ഞു. എന്റെ അച്ഛമ്മ ഈ സമയത്ത് എല്ലാരും കൂടെ കാപ്പി ഇട്ടോണ്ട് വരട്ടെ. നീ ഉണ്ടാക്കുന്ന കാപ്പി തന്നെത്താനെ അങ്ങ് കുടിച്ചാ മതി. ആദ്യം ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറ, ഇന്നലെ രാത്രി വല്ലതും നടന്നോടി? പറ, കാര്യമായിട്ട് വല്ലതും നടന്നോ? എന്തോ ചെലപ്പോ നടന്നിട്ടുണ്ടായിരിക്കും അച്ഛമ്മ. നടന്നിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞ എങ്ങനെ? എന്താ നടന്നെന്ന് നിനക്കറിയില്ലേ? അത്രയ്ക്കങ്ങ് ബോധം കെട്ട് കിടക്കായിരുന്നോ? ആയിരുന്നു അച്ഛമ്മേ, ഒരു ബോധം ഉണ്ടായിരുന്നില്ല. അത് ഞാൻ പറയാതെ അച്ഛമ്മയ്ക്ക് അറിയാലോ. അച്ഛമ്മയല്ലേ പാലിനകത്ത് എന്തോ കലർത്തി തന്നത്. തലയ്ക്ക് പിടിച്ചു. ആ മയക്കത്തില് ഭാര്യയും ഭർത്താവും ഒരു മുറിയിലാവുമ്പോ എന്തെങ്കിലുമൊക്കെ നടന്നു കാണില്ലേ? എന്തായാലും നടന്നതൊക്കെ അറിയാതെ അങ്ങ് നടന്നു പോയതാ അച്ഛമ്മ. അറിയാതെ അങ്ങ് നടന്നു പോയെന്നോ? എത്ര നിസ്സാരമായിട്ടാ നീ പറയുന്നേ. അതിലെന്താ ഇത്ര വലിയ തെറ്റ്? ദേവേട്ടൻ എന്റെ ഭർത്താവല്ലേ. എന്റെ ഭർത്താവിന്റെ കൂടെ എന്റെ അതിരാത്രി കഴിഞ്ഞെങ്കിൽ നല്ല കാര്യമില്ലേ? അത് അതുമാത്രാണോ ഇനി മരുമോൾക്ക് അവകാശപ്പെട്ടതാന്ന് പറഞ്ഞ് ഇടുപ്പില് താക്കോൽക്കൂട്ടം തിരികെ കയറ്റിയല്ലേ എന്നെ റൂമിലേക്ക് അയച്ചത്? അപ്പൊ മരുമോളുടെ എല്ലാ കടമകളും ഞാൻ നോക്കണ്ടേ? ഇതും അതിലൊന്നാ അച്ഛമ്മേ. അതുകൊണ്ട് ഞാൻ എതിരൊന്നും പറഞ്ഞില്ല. എതിര് പറഞ്ഞില്ലെന്നോ? നാണമില്ലാതെ എല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന കേട്ടില്ലേ? ഒരത്യാവശ്യം വന്നപ്പോ തട്ട വിട്ട് അവന്റെ അടുത്തിരുത്തിന്ന് വെച്ച് നിന്റെ അനിയത്തിയുടെ ജീവിതം തകർത്തിട്ട് വന്ന് നിൽക്കുന്നു. ആരുടെ ജീവിതം അച്ഛമ്മേ? ഇത് അവളുടെ ജീവിതാന്ന് അവക്ക് തോന്നിയിരുന്നെങ്കി ആ സമയത്ത് ഇറങ്ങി പോവില്ലായിരുന്നു. എന്റെ ജീവിതം അല്ല അതെന്ന് എനിക്ക് തോന്നിയിരുന്നെങ്കില് ഞാൻ ഒരിക്കലും ആ മുറിയിലേക്ക് കയറി ചെല്ലില്ലായിരുന്നു. കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ഇനി എന്ത് കാര്യം? എല്ലാം മുറ പോലെ നടന്നില്ലേ? അച്ഛമ്മേ, ഇനി ഞാനൊരു സത്യം പറയട്ടെ.
രാത്രി അച്ഛമ്മ പാലിന്റെ കൂടെ ആ മരുന്ന് കലർത്തിയില്ലെങ്കിലും എല്ലാം നടന്നേനെ. പക്ഷെ അച്ഛമ്മ അത് കലർത്തിയത് കൊണ്ട് തടസ്സങ്ങളൊക്കെ മാറുകയും ചെയ്തു, എല്ലാം ഭംഗിയായിട്ട് നടക്കുകയും ചെയ്തു. പാലിൽ മയക്കുമരുന്ന് കലർത്തി അച്ഛമ്മ ഞങ്ങൾ രണ്ടുപേരും കൂട്ടിച്ചേർക്കായിരുന്നു. നീ എന്തൊക്കെയാ വൈദേഹി പറയുന്നത്? ഇത് നീ തന്നെയാണോ? ഇവൾ ആളാകെ മാറിയിരിക്കുന്നു, അത് നിനക്കാ മനസ്സിലാവാത്തത്. അനുജത്തിക്ക് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ തയ്യാറാണെന്ന് സത്യം ചെയ്ത് പറഞ്ഞിട്ട് ഇപ്പൊ അവളുടെ സംസാരം മാറിയത് നീ കണ്ടോ? കൊട്ടാരം വീട്ടിലെ പണം കണ്ടപ്പോ അവളുടെ കണ്ണും അഞ്ഞളിച്ചു കാണും. അതിമോഹം മൂത്തപ്പം മനസ്സും മാറിയടി. അതിമോഹം തന്നെ അച്ഛമ്മ, ആർക്കും മോഹം തോന്നാതിരിക്ക. ഇപ്പൊ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. ദേവേട്ടൻ എന്റെ ഭർത്താവാ, ഇതിനി തൊട്ട് എന്റെ വീട്, എന്റെ ജീവിതം. അച്ഛമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദേവേട്ടൻ എന്റെ ഭർത്താവ്, ഈ വീട് ഇനി തൊട്ട് എന്റെ വീടാ, എന്റെ ജീവിതം. ചേച്ചിയായിട്ട് കളിക്കണ്ടെന്ന് ഞാൻ അച്ഛമ്മനോട് പറഞ്ഞതാ, കേട്ടില്ല. ഇപ്പൊ പണി പാലും വെള്ളത്തില് കിട്ടിയില്ലേ? എന്താ വൈദേഹി നീ പറയുന്നേ? പിന്നെ എന്താ അമ്മേ ഞാൻ ചെയ്യണ്ടേ? ദേവേട്ടനെ ഇവളെയും തമ്മിൽ ഒന്നിപ്പിക്കാനായി എന്നെ ലാവും വീതമൊക്കെ ശ്രമിച്ചതല്ലേ. എന്നിട്ട് ഇവൾ എന്താ കാണിച്ചിട്ട് വന്ന് നിൽക്കുന്നെ? ദേവേട്ടനോട് അടുക്കം കിട്ടുന്ന ഓരോ അവസരത്തിൽ ഇവൾ ഇവിടുന്ന് മുങ്ങും. ദേവേട്ടന്റെ താലി എന്റെ കഴുത്തിൽ കിടന്നിട്ടും ഈ വീട്ടിലെ എല്ലാ അവകാശങ്ങളും എനിക്ക് ഉണ്ടായിട്ടും ഇവക്ക് വേണ്ടി മാത്രമല്ലേ, ഇവളുടെ ജീവിതം നന്നാവാൻ വേണ്ടിയല്ലേ എന്റെ ജീവിതം തകർന്നാലും സാരമില്ല എന്ന് കരുതിയത്? അതിന്റെ വില ഇവൾ മനസ്സിലാക്കുന്നുണ്ടോ? അച്ഛമ്മ ശരിക്കൊരു മനുഷ്യ സ്ത്രീയാണോ? പ്രായം എത്രയൊക്കെയായിട്ടും പക്വതയോടെ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ. എന്തെന്നാടി എന്നെ ഉപദേശിക്കുന്നേ? പിന്നെ അല്ലാതെ അച്ഛമ്മയ്ക്ക് ബുദ്ധി എന്ന് പറയുന്നേയില്ല. ശ്രേയയുടെ കഴുത്തിൽ താലി കിട്ടാത്ത ഒരുത്തനോടൊപ്പം അവളുടെ ആദ്യരാത്രി നടന്നു കിട്ടാൻ വേണ്ടി പാലിനകത്ത് മയക്കുമരുന്ന് കലർത്തി കൊടുത്തത് ഏത് വകുപ്പിലാ അച്ഛമ്മേ? ലോകത്ത് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ? അതിനവൻ താലി നിന്റെ കഴുത്തെ കെട്ടിയിട്ടുണ്ടല്ലോ, പിന്നെങ്ങനെയാ വീണ്ടും ഇവളുടെ കഴുത്തെ കെട്ടിക്കുക? അതിനവൻ താലി നിന്റെ കഴുത്തെ കെട്ടിയിട്ടുണ്ടല്ലോ, പിന്നെങ്ങനെയാ വീണ്ടും ഇവളുടെ കഴുത്തെ കെട്ടിക്കുക? കെട്ടിക്കണോ അച്ഛമ്മേ? ദേവേട്ടന്റെ കൈകൊണ്ട് താലി കെട്ടിയ ആൾക്ക് കൊട്ടാരം വീട്ടിലെ മരുമകളായി ജീവിക്കാൻ അവകാശമുള്ളൂ. ഈ കുടുംബത്തിന്റെ അനന്തരാവകാശിയെ പ്രസവിക്കാനുള്ള അധികാരമുള്ളൂ. വൈദേഹി, അതെങ്ങനെ നടക്കാനാ മോളെ? നടക്കണമല്ലേ അമ്മേ. അങ്ങനെ അല്ലാതാവുമ്പോ ശ്രേയ ദേവേട്ടനോടൊപ്പം നിൽക്കുന്ന ഓരോ നിമിഷവും നമ്മളെല്ലാവരും ഒരു പാപത്തിന് കൂട്ടി നിൽക്കുന്ന പോലെയാ. ഓഹോ, അനിയത്തിയുടെ നല്ലതിനു വേണ്ടി മോള് ചിന്തിച്ചതാണോ? എന്നാ നിന്റെ കഴുത്താൽ ഒരു താലി കെട്ടിയിട്ടുണ്ടല്ലോ, അതങ്ങ് ഊരി കൊടുത്താൽ എന്താ? എന്തു പറ്റിയടി, നിന്റെ വായടഞ്ഞു പോയല്ലോ. നിന്റെ ഉള്ളിൽ നീ പറയുന്നത് പോലെ അതിമോഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ നീ ഇങ്ങനെയൊന്നും അല്ല മോളെ ചെയ്യേണ്ടത്. അവളുടെ കഴുത്തേൽ ആ താലി കയറണം, എന്നിട്ട് അവന്റെ കൂടെ അവള് ജീവിക്കണം. ചേച്ചി വേണ്ട ചേച്ചി, അങ്ങനെയൊന്നും ചെയ്തേക്കല്ലേ ചേച്ചി. ആലോചിച്ച് നിൽക്കാതെ നിനക്ക് സത്യം ചെയ്യാൻ പറ്റുമോ? ഞാൻ സത്യം ചെയ്യുന്നു അച്ഛമ്മേ. ഞാൻ സത്യം ചെയ്യുന്നു അച്ഛമ്മേ. ഞാൻ സത്യം ചെയ്യുന്നു അച്ഛമ്മേ. ദേവേട്ടനെ കൊണ്ട് ശ്രേയയുടെ കഴുത്തിൽ താലി കെട്ടിച്ച് അവരെ ഒന്നിപ്പിക്കേണ്ടത് എന്റെ കടമ.
പക്ഷെ മര്യാദയ്ക്ക് അവള് ദേവേട്ടന്റെ കൂടെ ജീവിച്ചോളാന്ന് അവൾ എനിക്ക് സത്യം ചെയ്തു തരണം. എന്താടാ, നീ ഇന്നലെ പോയില്ലായിരുന്നോ? നിന്നോട് പൊക്കോളാൻ ഞാൻ പറഞ്ഞതല്ലേ? പോയില്ലായിരുന്നു, വർമ്മയുടെ മുറി തന്നെ അങ്ങ് കിടന്നു. നീ ഇതുവരെ കുളിച്ചു പോലില്ലല്ലേ ശ്രേയ? ഈ വീട്ടിലെ മരുമോള് നീയാണോ നിന്റെ ചേച്ചിയാണോ? അവളെ കണ്ടെങ്കിലും പഠിച്ചൂടെ, പറഞ്ഞു കൊടുക്ക്. കേട്ടല്ലോ, എല്ലാരെ കൊണ്ട് ഓരോന്ന് പറയിച്ചു, ഇതിനെല്ലാം സമാധാനം കണ്ടെത്താൻ ഞാനും. മറ്റുള്ളവരൊക്കെ കുറ്റം പറയുന്നത് വെറുതെ ഒന്നും അല്ലല്ലോ. അങ്ങനെ പറയിക്കാൻ ഒരുമ്പിട്ടിറങ്ങിയിരിക്കുന്ന ഒരു മകളുള്ളതാ നമ്മുടെ കുഴപ്പം. നമ്മൾ ശരിയാണെങ്കിൽ മാത്രമേ നമ്മളെ കുറിച്ച് മറ്റുള്ളവർ നല്ലത് പറയൂ. എന്താ വേണ്ടേ? ഒന്നുമില്ല, ഇന്നലെ ഞാൻ യാഗത്തിന്റെ സമയത്ത്. ഓ, യാഗത്തിന് കൂടാൻ പറ്റാത്തതിന് എന്തെങ്കിലും ഒരു കാരണം പറയാൻ വന്നതായിരിക്കും അല്ലേ? നീ എന്ത് ചെയ്യുന്നെന്നോ എവിടെ പോകുന്നെന്നോ ദയവ് ചെയ്ത് എന്നോട് പറയാതിരിക്കുന്നത് തന്നെയാ നല്ലത്. ഇനി നീ എന്ത് ചെയ്താലും എനിക്കൊരു പ്രശ്നവും ഇല്ല. ഹൗസല്ലേ, നീ ഒന്നിങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ, ഒന്ന് വന്ന് നോക്കിക്കേ. എന്താ? വാ. എന്താ കാര്യം? എന്ത് പറ്റിയടാ ദേവ, ഒറ്റ രാത്രി കൊണ്ട് നിന്നിൽ വല്ലാത്ത മാറ്റമാണല്ലോ. എന്ത് മാറിയെന്ന എന്തു, ഞാൻ ഇതുപോലൊക്കെ തന്നെ. എനിക്കും ഇപ്പോഴടാ സന്തോഷമായത് മോനെ. നിങ്ങൾ രണ്ടുപേരും എന്നും ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കണം. അത് മാത്രമല്ല കേട്ടോ, നീ നിന്റെ ചേച്ചിയെ പോലെ തന്നെ നേരം വെളുത്തെഴുന്നേറ്റ് പൂജ ചെയ്ത് വീട്ടിലെ കടമകളൊക്കെ നിർവഹിച്ച് നല്ലൊരു മരുമോളായിട്ട് ജീവിക്കണം. 9 മാസം കഴിയുമ്പോഴേക്കും പൊന്നു പോലത്തെ ഒരു കുഞ്ഞിനെ എന്റെ കൈകളിൽ വെച്ച് തരുമോ?